ഞാൻ ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ മെഡിക്കൽ സൂപ്രണ്ട് ചൈൽഡ് ആൻഡ് അഡോൾസൻറ്റ് കൺസൾട്ടൻറ്റ് സെൻറ്റ് ജോസഫ്സ് മിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മഞ്ഞുമൽ നവംബർ 14th ശിശുദിനമായിട്ട് ആചരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കുട്ടികളിൽ ഒരുപാട് സ്വഭാവ വിശേഷങ്ങൾ വന്നിട്ടുണ്ട് സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്ന കുട്ടികളുടെ സ്വഭാവവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വഭാവത്തിൽ അനവധി വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കുട്ടികളിൽ വന്നിരിക്കുന്ന സ്വഭാവ വ്യതിയാനങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കളിൽ ഏതൊക്കെ രീതിയിൽ കുട്ടികൾ അനുസരണയോടുകൂടി പ്രവർത്തിച്ചിരുന്നോ അതിൽ നിന്നും വിഭിന്നമായി കൂടുതൽ വാശിയും അതുപോലെയുള്ള മറ്റ് ശീലങ്ങളും കുട്ടികളിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാന കാരണം പ്രധാനമായിട്ടും മാതാപിതാക്കൾ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ആ പ്രക്രിയയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ശിക്ഷണ നടപടികളെ പറ്റിയെല്ലാം വളരെ ആധികാരികമായിട്ട് ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ലഘുലേഖകളും അതുപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം അതിനെപ്പറ്റി ആധികാരികമായി പറയാറുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ ഏത് രീതിയിലുള്ള ശിക്ഷണ നടപടികൾ നടത്തിയിരുന്നോ അതെല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കുകയും അത് അവരെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അവർക്കത് പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതികൾ കുട്ടികൾക്ക് വളരുവാൻ സാധിക്കും രണ്ടാമത്തെ പോയിൻ്റ് എപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾക്ക് റോൾ മോഡലായിരിക്കണം നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നതും ആയിരിക്കണം നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ ഇന്ന് വിഭിന്നമായ ചിന്താഗതികളും വിഭിന്നമായ പ്രവർത്തികളും മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാകുകയും അതിന് എതിരായിട്ട് തന്നെയാണ് മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് ഉപദേശങ്ങൾ നൽകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തികൾ അത് പ്രാവർത്തികമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ലഹരിയുടെ ഉപയോഗം വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് നമ്മുടെ എല്ലാ ഉത്സവങ്ങളായാലും അതുപോലെ വീട്ടിൽ നടക്കുന്ന ഏത് പരിപാടികളായാലും അതിലെല്ലാം ലഹരി അമിതമായി ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും മദ്യം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ മദ്യപാനം നടത്തുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരമ്മാവൻ അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഒരിക്കലും മറ്റു കുട്ടികളുടെ അടുത്ത് മദ്യം ഉപയോഗിക്കരുത് എന്ന് പറയുവാൻ സാധിക്കുകയില്ല മദ്യത്തിൻ്റെ ഉപയോഗം വളരെ കൂടിയതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഈ കൊറോണ കാലഘട്ടത്തിൽ മദ്യത്തിൻ്റെ അത് കിട്ടാനുള്ള ഒരു വൈഷമ്യം വന്നപ്പോൾ ലഹരി മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുവാൻ തുടങ്ങി ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലഹരി മരുന്നിൻ്റെ ഉപയോഗം കുട്ടികളിൽ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആധികാരികമായിട്ട് കണക്കുകൾ അനവധിയുണ്ട് രാജ്യസഭയിൽ തന്നെ നാഷണൽ ക്രൈം ബ്യൂറോ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പോലും ലഹരി മരുന്നിൻ്റെ ഉപയോഗം അനവധി മടങ്ങ് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികളായാലും ചെറുപ്പക്കാരായാലും പെൺകുട്ടികളായാലും എല്ലാം ലഹരിയുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമത്തിൽ ഒരു പ്രത്യേക റിപ്പോർട്ട് ഉണ്ടാവുകയുണ്ടായി അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് പെൺകുട്ടികളിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്നുള്ളതാണ് ഏതായാലും ഇതൊരു യാഥാർത്ഥ്യമാണ് കാരണം പലപ്പോഴും കുട്ടികൾക്ക് കൗൺസിലിംഗ് ചെയ്യുവാനായിട്ട് പല കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കാനുള്ള കാരണം കാരണം ലഹരി വളരെ സാർവത്രികമായ എല്ലാ സ്ഥലങ്ങളിൽ ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ വീടുകളിൽ ഉണ്ടാകുന്ന പല സമ്മർദ്ദങ്ങളും വീടുകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സമ്മർദ്ദങ്ങളായിരിക്കാം കാരണം നമുക്കറിയേണ്ടത് നമ്മളെല്ലാ കുട്ടികൾക്കും അവരുടേതായ കഴിവുകളുണ്ട് ആ കഴിവുകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കുട്ടികൾക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കുട്ടികൾക്ക് എത്രത്തോളം കഴിവുണ്ടോ അതിനനുസൃതമായി തീർച്ചയായിട്ടും കുട്ടിക്ക് വളരാൻ സാധിക്കും പക്ഷേ കുട്ടികളുടെ മുകളിൽ സമ്മർദ്ദം കൂടിക്കറിഞ്ഞു വരുമ്പോൾ
അത് കുറയ്ക്കുന്നതിനായിട്ട് ഇതുപോലുള്ള എളുപ്പവഴികൾ തേടുവാൻ അവർ നിർബന്ധിതരായിത്തീരും. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം, അവരെപ്പോഴും റോൾ മോഡലായിരിക്കണം, അല്ലെങ്കിൽ മാതൃക ആളുകളായിരിക്കണം. മാതാപിതാക്കൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, വീടുകളിൽ ഉപയോഗിക്കുന്ന ശൈലി, മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അവർ ഏറ്റവും നല്ല രീതിയിൽ ശിക്ഷണം നൽകണമെങ്കിൽ അവർ മാതൃകാ പുരുഷന്മാരായിത്തീരിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ കുട്ടികളെ നല്ല കുട്ടികളായിട്ട് വളർത്തുവാൻ സാധിക്കുള്ളൂ. കുട്ടികളിൽ ആവശ്യത്തിലധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ മാർക്ക് കിട്ടിയില്ല, മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുകയും മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുട്ടികളെ മോശമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ശിക്ഷണ നടപടികളെപ്പറ്റി. പണ്ട് കാലങ്ങളിലൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ശിക്ഷണ നടപടികൾ മാതാപിതാക്കൾ നൽകുമ്പോൾ ചെറിയ വേദനകളൊക്കെ അവരെപ്പോഴും പെട്ടെന്ന് മറന്നുപോകും. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു കാരണവശാലും ഒരു മാതാപിതാക്കളും ഒരു ശിക്ഷണ നടപടിയും കൂടെ നൽകാതെ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും വരുമ്പോൾ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അത് അവർക്ക് ലഹരി ഉപയോഗിക്കാനുള്ളൊരു ആവേശമായി തീരുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ കാണുന്നത് പോലെ തന്നെ സൂയിസൈഡ്, അല്ലെങ്കിൽ അതുപോലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും തെറ്റിപ്പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നവംബർ 14-ാം തീയതി നമ്മൾ ശിശുദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട, പ്രത്യേകിച്ച് സ്വഭാവത്തെപ്പറ്റി, സ്വഭാവ രൂപവൽക്കരണത്തെപ്പറ്റി, എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ ഒരു ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ കുട്ടികൾ, നമ്മളുടെ വളർന്നു വരുന്ന തലമുറ രാജ്യത്തിൻ്റെ സമ്പത്താണ്, സമൂഹത്തിൻ്റെ സമ്പത്താണ്, അവർ മാതൃകാപുരുഷന്മാരായിരിക്കണം. അങ്ങനെ മാതൃകാപുരുഷന്മാരായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾ അതിനുള്ള മാതൃകാപുരുഷന്മാരെ തന്നെ അവർ മുമ്പോട്ട് വരികയും അവരുടെ ആ സ്വഭാവങ്ങൾ കുട്ടികളിൽ നല്ല ഒരു സ്വഭാവങ്ങൾ വളർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തായി തീരട്ടെ. അങ്ങനെ ഈ ശിഥനം നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നല്ലത് വരുവാനായിട്ടുള്ള ദിവസമായി മാറുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകട്ടെ. ശിശുദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.